ഹൈ ഫ്രണ്ട്സ്, മാസ്റ്റർ മിസ്റ്റർ മറ്റു വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിൽ ഇപ്പം മുണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം തീരുമ്പാൻ പോകുന്നു. അതായത് നമ്മൾ എങ്ങനെയാണ്, കുറെ ആൾക്കാർ ചോദിച്ചു കുളിച്ചിടൊന്നും ഇല്ല എനിക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഡെയിലി കുളിക്കൂട്ടോ, ഡെയിലി കുളിക്കും ചെയ്യും. അതേപോലെ തന്നെ ഡെയിലി അലക്കൂല. നമ്മളൊരു പത്ത് ഏകദേശം ഒരു ആഴ്ചക്കുള്ള ഡ്രസ്സ് കറക്റ്റ് ആയിട്ടുണ്ടാവും. അത് ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കണ്ടെത്തും. അപ്പോൾ ആ ഒരു ദിവസമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ തിരുമ്പ്, അതായത് അലക്ക, നമ്മുടെ നാട്ടിൽ തിരുമ്പ് എന്നാ പറയാ. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാല്, നമ്മുടെ രണ്ട് മൂന്ന് സിസ്റ്റത്തിലുണ്ട്. ഒന്നിതാ, ഇതേപോലെയുള്ള നല്ല കുളം അല്ലെങ്കിൽ പുഴയൊക്കെ കിട്ടുകയാണെങ്കിൽ അതിലിട്ടിട്ട് തിരുമ്പിട്ട് നന്നായിട്ട് ഉണക്കിയിട്ടാണ് പിന്നെ അന്നത്തെ വീട് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പിന്നെ അല്ലെങ്കിൽ റൂം എടുത്തിട്ട്, അതെ, റൂം എടുത്തിട്ട് ചിലപ്പോ ഇതൊന്നും എല്ലാ സ്ഥലത്തും കിട്ടൂല, വെള്ളം നന്നാവൂല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, റൂം എടുത്തതിന് ശേഷം അവിടെ അലക്കിട്ടിട്ട് പിന്നെ അത് വേറെ രീതിയാണ്. രണ്ടും കാണിച്ചിട്ട് ഗൾഫുകാർക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ നല്ലൊരു കുളം കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് കുളിക്കുന്നതും അലക്കുന്നതും അതിൻ്റെ കാര്യങ്ങളും കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു ലൈഫ് വ്ളോഗ് ആണെന്ന് കാണാൻ പോകുന്നത്. അതിനുശേഷം നാളേക്കുള്ള ഷൂട്ടിങ്ങിന് ഒരുങ്ങണല്ലേ. അതെ. അപ്പോൾ ഗൈസ്, മാസ്റ്റർ പീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ കുളത്തിൽ, കുളം കിട്ടിയ കുളത്തിലേക്ക് പോകാം. നമ്മളെ നാട്ടിലെ തിരുമ്പൽ പോലെ ഒന്നല്ല കേട്ടോ, ഒരു ഒരു പ്രത്യേക തരം തിരുമ്പലായിരിക്കും. ഇത് കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, എന്താ സാബുനല്ല, മറ്റേ ഡിഷ് വാഷ് കൊണ്ടാണോ തിരുമ്പല്? ഇത് ഇവിടുത്തെ ഇതുപോലത്തെ ചെറിയൊരു പാക്കറ്റ് ഉണ്ടാകും, ഇതില്ല പോണ്. ഏതായാലും എന്താ, നമ്മൾ രാവിലെ വന്നിട്ട് പെട്ടെന്ന് ഇവിടെ ഫുള്ള് കുളം കേട്ടോ, ഇപ്പൊ വെസ്റ്റ് ബംഗാളിലേക്ക് കടന്നത് മുതൽ ഫുള്ള് കുളങ്ങളാണ്. പക്ഷേ ഒരു വൃത്തിയുള്ള കുളം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ കുറെ നടന്നിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവര് തിരുമ്പ് സാധാരണ ഇത് നല്ല കുളം അല്ലേ, പ്രശ്നമൊന്നുമില്ല. ഇത് മീൻ വളർത്തലാണ് പോലെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ മീൻ വളർത്തുന്ന സമയത്ത് അതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതെ, കാരണം ചിലപ്പോൾ നെറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കാല് വെട്ടിപ്പോകും. പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും കുളിക്കുന്നുണ്ട് എന്ന് കണ്ടതിൽ മാത്രമേ ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ പേടിയാണ്, കാരണം പൂണ്ട് പോകുന്ന പ്രശ്നങ്ങൾ. ഇവിടെ ഫുള്ള് കുളമാണ്. പക്ഷേ നമ്മൾ എന്താ ഒഡീഷയിലൊക്കെ വന്ന് പോയ ടൈമിൽ അവിടെയൊക്കെ എന്താ ചെറിയ ചെറിയ തോടുകളായിരുന്നു, അപ്പോൾ നല്ല സുഖമായിരുന്നു. പക്ഷേ ഇത് കുറച്ച് കുഴപ്പമില്ല, നല്ല കുളം തോന്നുന്നുണ്ട്. പിന്നെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ന്യായം നമുക്കറിയില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ. കഴിഞ്ഞ തവണ തന്നെ ഏതൊരു കുളത്ത് പോയി ചാടിയപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിക്കുക, കാരണം അതിലാരും ചാടയില്ല തോന്നുന്നു. നമ്മളാണെങ്കിൽ ചാടി ചെയ്യുന്നത് പിന്നെ കാല് പൂണ്ടോണ പ്രശ്നങ്ങൾ, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നമുക്ക് വർക്കിലേക്ക് കടക്കാം, വർക്കിലേക്ക് കടക്കാം. അപ്പൊ ഗൈസ്, വർക്ക് ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു വൃത്തിയിലെ കുളമാണല്ലേ. എനിക്കതിനാത്രൊന്നും ഇല്ല കേട്ടോ, എനിക്കതിനാത്രൊന്നും ഇല്ല. ഇതെത്തത് ഉള്ള മതി, അതായത് പോയപ്പോണ്ടായതായിട്ട് കുറച്ച് പ്രശ്നം കാര്യങ്ങൾ. ഈ ബക്കറ്റ് എന്തിനാണ്, ഒരു ബക്കറ്റ് എപ്പോഴും കരുതിയിരിക്കാം കേട്ടോ, എല്ലായിടത്തും ഒന്നും തിരുമ്പാങ്കാലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ തിരുമ്പാനുള്ള, അതായത് വേസ്റ്റ് ആയി നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സുകളാണ് ഈ വരുന്നത്. യാ, ഇത്ര കേട്ടോ ഹാബിറ്റ്സ്. അപ്പം എന്താ ഇത് ഇനിയിപ്പം കാണിച്ചണോ തിരുമ്പലെങ്കിലും എല്ലാവർക്കും? സത്യം പറഞ്ഞാൽ ഞാനൊന്നും വരെ തിരുമ്പി കൂടി നോക്കിയില്ല. ഈ ഒരു ട്രിപ്പ് മുതലാണ് നമ്മൾ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്തത്. വരുന്നത് നമ്മൾ കഴിച്ചിടാ, അമ്മ തിരുമ്പും എങ്ങനെ ഇനി ഏതായാലും നമുക്ക് നിവർത്തികേടുകൊണ്ട് തിരുമ്പോ. അതിരാവിലെ വെള്ളത്തിൽ വീണാണ്ടല്ലോ വേറെ സ്വഭാവം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം, ഇതിൽ വെള്ളം എത്ര ഉണ്ട് നോക്കുക. വെള്ളപ്പം നോക്കി പോയതാട്ടോ, അതിനുശേഷമാണ് ഇൻട്രോ ഒക്കെ പറഞ്ഞത്. ആ വടിയോട് പോയി, വടി അവിടെ പോയി കളഞ്ഞു പോയോ? ഞാൻ പാൻറ് ഇട്ട് ഇറങ്ങിയാലോ, ഏതായാലും പാൻറ് തിരുമ്പാളോ. കാല് പൂളാണ് ഇങ്ങോട്ട് വലിച്ചെടുത്താണ്ടി. ആ ഇത്രയും കിട്ടു, നല്ല ആയിട്ടില്ലേ, ചളിയാ, കറുത്ത ചളി. ഓക്കെ, ഇങ്ങനത്തെ കാണാൻ തിരുമ്പ് എല്ലാവർക്കും അറിയില്ലേ, മനുഷ്യനെ വെറിയാക്കുക. ഓക്കെ, ഇല്ല സ്റ്റാർട്ട്, ഇനിയൊരു മ്യൂസിക് ഇടുക, അടിച്ച് പൊളിച്ചോണ്ട്. പിന്നെ രണ്ടാമത്തെ ഐറ്റംസ് ഉണ്ട്. എന്താ അത് നമുക്ക് കാണിച്ചോട്ടോ, അത് ഭയങ്കരമാണ്. ഇതെന്താ ഫസ്റ്റ് തന്നെ അത് കാണിച്ചാളാ. ഇതോ അല്ല, നമ്മളെ ഗൾഫാരത്, ഗൾഫാരത് പ്രവാസികൾക്കാർ കുറച്ച് വെള്ളം കണ്ട് എടുക്കുക. ഇതേപോലെ വെള്ളം എടുത്തതിന് ശേഷം ഓക്കെ ഇങ്ങനെ ഇടുക. നമ്മൾ പണ്ട് കുറെ ഫുഡിന്റെ വീഡിയോസ് ഉണ്ടാക്കിയില്ലേ, എന്താ കുക്കിംഗ് വീഡിയോസ്. അതേപോലെ നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക, അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു തിരുമ്പാനുള്ള എന്താ വെച്ചാൽ അത് ഇടുക. ഒരു ഫാനും കൂടി ഉണ്ട്, അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നും കൂടി ഉണ്ട് കേട്ടോ, അതിന് ബെൽറ്റൊക്കെ ഊരാണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, സൂപ്പർ ചെക്ക് 10 രൂപ, ഇതെടുത്തതിന് ശേഷം ഇതിങ്ങനെ വെക്കാം. ഞാനിവിടെ ഒരു കല്ലുമല നിൽക്കാം. ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതൊന്നുമില്ല, കുറച്ചുകൂടി വെള്ളം വേണം, കുറച്ചുകൂടി വെള്ളം വേണം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഇത് ചോട്ട് തന്നെ കാല് കഴിക്കുക, കാല് കഴിക്കുക, എന്നിട്ട്
വാഷിംഗ് മെഷീൻ തന്നെയല്ലേ? അല്ല, ചമ്മ കാല് കേക്ക് നല്ല അടിപൊളിയായിട്ട് തിരുമ്പാൻ പറ്റാല്ലോ. ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഇത് ആർക്കും നമ്മൾ ഇവിടുന്ന് പഠിച്ചറിയോ, ദുബായിന്ന് എങ്ങനെ തിരുമ്പാന്ന് ഒരു ഐഡിയ കിട്ടില്ല. അവിടെ വാഷിംഗ് മെഷീൻ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ആയപ്പോ അവിടെ ബാത്ത് ടബിൽ ഇട്ടിട്ട് നമ്മളെ എളാപ്പനെ പറഞ്ഞ ഐഡിയ കേട്ടോ, ബാത്ത് ടബിൽ ഇട്ടാണ് അതിലോട് ചാടി കളിച്ചാളി. അപ്പൊ സെയ്യൻ നമ്മളൊക്കെ കാര്യം പറഞ്ഞു തന്നെ, സെയ്യനെ വെറിയാക്കിയോ? ഓക്കെ, ഏതായാലും ഇതേപോലെ കണ്ടോ, ഫുള്ള് ചളി പോട്ടോ. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ചളി ഉണ്ടോ? അതേപോലെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്താൽ മതി. ഇനി നോർമൽ തിരുമ്പുന്ന കാര്യങ്ങൾ കാണിക്കാം. വെള്ളം തെറിക്കുന്നുണ്ട്, ഭയങ്കര വെയിലാട്ടോ ഇവിടെ. ഇത് തിരുമ്പുമ്പോ തന്നെ ഉണങ്ങുന്ന രീതിയിലുള്ള വെയിലാണ് അടിച്ചോണ്ട്. ഇവിടെ വൈക്കണ്ടല്ലേ? നമ്മുടെ കലാപരിപാടി ആരംഭിക്കുകയാണ്. ആകെ കുളിപ്പിച്ചല്ലോ, നിക്ക് നിക്ക്. വെയില് വരുന്നുള്ളൂ ഗൈസ്, ഒരു വേര യൂണിഫോം. അപ്പൊ നമ്മളത് ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങി. ഇതിന് ശേഷം ഓൻ്റെ ഒരു അടിപൊളി മറച്ചിലും കാര്യങ്ങളൊക്കെ കാണാൻ. അല്ല, നമ്മൾ കുളിച്ചു കുളിച്ചു പോകും. ഇത് ഇങ്ങനെ നല്ലല്ലോ എടുക്കുക, ഇതിലേറെ സ്പീഡ് ഉണ്ടാവും സാധാരണ. മറ്റേ ക്യാമറ ഉണ്ടാവില്ലല്ലോ. ഞാനിത് കഴിഞ്ഞിട്ട് വേണം വേറെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് സ്ലോ മോഷനിലൊക്കെ തിരുമ്പുണ്ട്. കാരണം നമ്മളെ യാന്നൊക്കെ പറഞ്ഞ് തിരുമ്പ് മോശമല്ലേ. കുളത്തിൻ്റെ നിന്നും തിരുമ്പി ചെറിയ കൊണ്ടുവല്ല. അതേപോലെ നല്ല കുളങ്ങൾ മാത്രം കിട്ടുകയാണെങ്കിലൊക്കെ നമ്മൾ കുളിക്കുള്ളൂ കേട്ടോ. കുളിക്കല്ല, അതേപോലെ കുളിക്കും. ഇനി നമ്മൾ കുളിച്ച് വരുമ്പോഴത്തും ഒരു ഹാഫ് വേവായിട്ടുണ്ട്, ഹാഫ് ഇതായിട്ടുണ്ടോ, ആ ഒരു പകുതിയോളം ഉണങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇതാ ഇത് ഉണങ്ങാൻ കുറച്ച് പണിയേക്കാരുത്. ഇതേപോലെ ജീൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണങ്ങി കിട്ടൂല. ഏതായാലും ഇതാ ഇങ്ങനെ ചിക്കി ഇടും, പുള്ളിവിടെ ഇങ്ങനെ എന്താ എന്താ പറയുക, തോരൻ ഇട്ടു അല്ലേ, അങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇടും. അതിന് ശേഷം നമ്മൾ കുളിക്കും. തോരട്ടെ അല്ലേ, തോരണം. ഇതേപോലെ കയറൊക്കെ നമ്മളെന്നെ കൊണ്ടുവിട്ടോ. കെട്ടുപോയി എന്ന് പറഞ്ഞാല്. അപ്പൊ ഇതേപോലെ നമ്മള് എന്താ കയറ് കെട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഡ്രസ് ഉണക്കാൻ പറ്റൂട്ടോ. അപ്പൊ ഫുള്ളായിട്ട് അലക്കിയിട്ട് കഴിഞ്ഞു, തിരുമ്പിട്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഫുള്ള് ഇങ്ങനെ തന്നെയാണല്ലോ. കഴിഞ്ഞില്ലേ കുളി കഴിഞ്ഞോ? ഒരു കിട്ടിലും ചാട്ടം കാണാം. നീ നോക്കിയില്ലേ? അത് നോക്കിട്ടതി പറ്റോ, എൻ്റെ നോക്കിയരാ ചാടണ്ട കേട്ടോ. നല്ല ഇറങ്ങിക്കോ പതുക്കെ. അറിയില്ലല്ലോ അവിടെ അടിയിൽ എന്താ പാട്. എന്തല്ലേ അവിടെ ഒന്നുമില്ലേ? അത്ര ഉള്ളു. ആ അതന്നെ പറഞ്ഞ ചാടണ്ട. നമ്മള് ബോട്ട് ഇറക്കിയല്ലോ ഇതിക്ക്, ബോട്ട്. ഇന്ന് ക്യാമറ അടിക്കാൻ തള്ളി ഇട്ടു ജി. ഹൂമാശ എടുക്ക, ശ്രോമാശ പിന്നെ ഇട്ടുണ്ട്, ഉറപ്പ് എടുക്കാൻ കഴിയില്ല. അടുത്തതില് ശ്രോമാശ ഇട്ട കറക്റ്റാ.
നന്ദി മതിട്ടാ മതി 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 അത്യാവശ്യമായിട്ടുണ്ട് നപടി ഐറ്റംസുകളാണല്ലോ ഫുള്ള് പോയോ ആ അടക്കണ ചളിയല്ലേ ഫുള്ള് ചളിയല്ലേ വേറെ കുഴപ്പമൊന്നുമല്ലോ മീൻകുളം തോന്നുന്നുണ്ടല്ലേ മീനുണ്ടല്ലേ വെട്ടുന്നുണ്ടോ അവിടെ ഇവിടെ അങ്ങനെ നമ്മളിതാ ബാക്കിൽ വലിയ അയല് പോലൊക്കെ കെട്ടിക്ക് വെച്ചിട്ടുണ്ട് ഏതായാലും ഫുള്ള് തിരുമ്പിയിട്ടു ഇനി നമ്മൾ ഒരു ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യും ഇവിടെ അതന്നെ സാധാരണ പരിപാടി ഒരു മണിക്കൂറൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യും കാരണം ഇത് ഫുള്ള് ഉണങ്ങി കിട്ടണം പിന്നെ നമ്മളെ യാത്ര തുടങ്ങട്ടോ അപ്പോൾ നമ്മൾ കുളിച്ചല്ലോ ഫ്രഷ് ആയല്ലോ കുട്ടപ്പന്മാരായിട്ട് രണ്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇനി ബീർ ഭൂമ് നമ്മളെ വെസ്റ്റ് ബംഗാളിലെ ബീർ ഭൂമ് ജില്ലയിലാണ് നമ്മളുള്ളത് ഇവിടുത്തെ കാഴ്ചകൾ നിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ നാളെ നിങ്ങൾക്ക് ഇതേ സമയത്ത് നമ്മുടെ കിഡിലം വീഡിയോസ് വരുന്നതല്ല ബീർ ഭൂമിലെ അടിപൊളി കിഡിലം കാഴ്ചകളായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കുക നമ്മുടെ ലൈഫിലുള്ള സാധനങ്ങളോടും ഇതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ ഗൈസ് അപ്പോൾ എന്താ നല്ലൊരു കിഡിലം വീഡിയോ ആയിട്ട് കൊണ്ടുകാണാം.